നേരത്തെ തന്നെ രണ്ട് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയായ നാട് ഇനിയും പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയാകുമെന്നാണ് നാട്ടുകാരുടെ പ്രധാന പേടി എല്ലാവരുമായിട്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വീട് നശിച്ചു ഒറ്റ മുറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവര് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് വീട്ടിനകത്തോട്ട് കയറുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് വീഴുകയും ഇത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുലയനാർ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും അതിരൂക്ഷമായിട്ടുള്ള പ്രകൃതിക്ഷോഭത്തിന് ഇരയായ നാട് പ്രകൃതിക്ഷോഭം മൂലം കുറേയേറെ വീടുകൾക്കാണ് ഇവിടെ ഹത്യ സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടു മാസത്തോളം രണ്ടു മാസത്തോളം ആയിരിക്കുന്നു ആർ സി സിയുടെ കെട്ടിടം പണിയുന്ന ഭാഗത്തു നിന്നും കെട്ടിടത്തിൻ്റെ കെട്ടിടം പണിയുന്ന ഭാഗത്തു നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഇവിടേക്ക് ഡംപ് ചെയ്യുന്ന ഡംപ് ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഊരാലിംഗൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ ആർ സി സിയുടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയധികം മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഡമ്പ് ചെയ്യുന്നത് മൂലം നേരത്തെ തന്നെ രണ്ട് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയായ നാട് ഇനിയും പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയാകുമെന്നാണ് നാട്ടുകാരുടെ പ്രധാന പേടി ഇന്നും ആർ നിന്നും മണ്ണ് ഡമ്പ് ചെയ്യുവാനായിട്ട് ആളുകൾ വന്നിരുന്നു എന്നാൽ പ്രദേശവാസികൾ പ്രക്ഷോഭങ്ങൾ തുടരുകയായിരുന്നു ചെയ്തത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കെ സംഘടന ഇവിടെ കൊടികൾ നാട്ടി പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് അവർക്ക് നാട്ടുകാർക്ക് ഈ സംഭവത്തെ പറ്റിയിട്ട് എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്ക് നോക്കാം നമസ്കാരം ഞാൻ പ്രവീൺ കേരള പുലിയർ മഹാസഭ പുലയാർ കോട്ട ശാഖയുടെ സെക്രട്ടറിയാണ് ഇവിടെ ഒരു അതിരൂക്ഷമായ ഒരു മണ്ണടി നടക്കുന്നുണ്ട് അതായത് ആർ സി സിയുടെ പ്രധാനപ്പെട്ട പിന്നെ ബിൽഡിങ്ങിൽ നിന്നുള്ള മണ്ണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വീഡിയോ ഇവിടെ കാണാം ഏതാണ്ട് ഒരു ലക്ഷം തോന്നുന്നു ഒരു ലക്ഷത്തിൽ പുറം ലോഡ് മണ്ണ് ഇവിടെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിന് താഴെ താമസിക്കുന്ന ജനങ്ങളാണ് ഒരു മൂന്ന് അഞ്ചോ ആറോ കുടുംബങ്ങൾ ഇവിടെ ഇതിന് താഴെ താമസിക്കുന്നുണ്ട് സമാനമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മണ്ണിടിഞ്ഞു വീണ് അവരുടെ വീടുകൾ നശിക്കുകയും പിന്നെ സബ് ജില്ലാ സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു അവിടെ റീറ്റേനിങ് വാള് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു അപ്പോൾ അതുപോലും ചെയ്യാതെ വീണ്ടും ഇവിടെ മണ്ണടിക്കുന്നത് അവരുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തിലെ ഭീതിയിലും ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിലാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അതോറിറ്റീസിനെ അതായത് കളക്ടർ മന്ത്രി വില്ലേജ് ഓഫീസർ പിന്നെ സ്ഥലത്തെ പോലീസ് ഓഫീസർ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു എന്നാൽ കൃത്യമായൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ മണ്ണടി നിർത്തിവെച്ച് അവർക്ക് വേണ്ട റീറ്റെയ്നിങ് പോള് ചെയ്ത് കൊടുക്കാനുള്ള നടപടി അധികാരികളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് ഞാൻ ഇവിടെ ഈ ആക്കുളം വാർഡിലെ പഴയ കൗൺസിലറാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ആർ സി സിയുടെ ഒരു ബിൽഡിംഗ് വരുന്നതിന് വേണ്ടി ആർ സി സിയുടെ തന്നെ വേറൊരു ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് പ്രളയമൊക്കെ കണ്ടവരാണ് ഇതുപോലുള്ള അശാസ്ത്രീയമായ മണ്ണിടലാണ് ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടായി വീടുകൾ നശിക്കുന്നത് ഇവിടെ ഇപ്പോൾ താഴെ ഒരു ഏഴെട്ട് വീടുകൾ രണ്ട് നില വീടുകളാണ് ഇത് എങ്ങനെ ഒരു നല്ല ശക്തമായ മഴ ഒരു മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ ഈ മണ്ണെല്ലാം കൂടി പോയാൽ ആ രണ്ടു നില വീടും മണ്ണിനടിയിലാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഇത് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിൽ സൊസൈറ്റിയാണ് ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഇതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഈ ഒരു എട്ട് പത്ത് വീട്ടുകാർ മണ്ണിൻ്റെ അടിയിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇവിടെ രമ എന്ന് പറയുന്ന ഒരു വീ വീട്ടുകാരിയുടെ വീട് കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത് അവർ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് വീട്ടിനകത്തോട്ട് കയറുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് വീഴുകയും അവരുടെ ബാത്റൂം പൂർണ്ണമായും നശിക്കുകയും വീടിൻ്റെ അടുക്കളയൊക്കെ നശിച്ചു പോകുന്നൊരു സാഹചര്യം രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായതാണ് അന്ന് അധികാരികൾ ഇടപെട്ട് കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് ആർ ഡി ഒ ഉത്തരവിട്ടതാണ് അടിയന്തരമായി റീറ്റേൺ വാൾ ചെയ്ത് കൊടുക്കണമെന്ന് നാളിതുവരെ അത് യാതൊരു പണിയും അവിടെ ചെയ്തിട്ടില്ല അവർക്ക് യാതൊരു സംരക്ഷണവുമില്ല അവൾ അവർ വളരെ ഭീതിയിലാണ് അതുകൊണ്ട് ഇത് ആരിടപെട്ടായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം ഈ ജനങ്ങളുടെ ആശങ്ക മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ശേഷം നിങ്ങൾ എന്തെങ്കിലും പല അധികം നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തു അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറിൻ്റെ പരാതി കൊടുത്തു വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വന്നു അവർ വന്ന് നോക്കിയിട്ട് നോട്ടീസ് കൊടുത്തതാണ് അവർക്ക് ഈ സൊസൈറ്റിക്ക് നോട്ടീസ് കൊടുത്തതാണ് പോലീസ് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ പോലീസൊക്കെ പറയുന്നത് അവർക്ക് ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ അവരുടെ അവിടെ നിന്നുള്ള മണ്ണ് മാറ്റി കൊടുക്കണം പിന്നെ ഗവൺമെൻറ് സ്ഥലത്ത് നിന്ന് എടുക്കുന്ന മണ്ണായതുകൊണ്ട് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുകയില്ല അങ്ങനെ പ്രൈവറ്റ് പാർട്ടിക്ക് നിയമപരമായി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു ഇത്രയും മണ്ണ് ഇവിടെ ഡംപ് ചെയ്യേണ്ടി വരുമായിരുന്നില്ല മണ്ണ് ഡംപ് ചെയ്തിട്ടുണ്ട് ഇന്നും ഇന്നും ഒരു ലോഡ് വന്ന് ഇവിടെ അവരെല്ലാവരും കൂടെ തടഞ്ഞിട്ടത് കൊണ്ടാണ് വരാത്തത് അവരിപ്പം അവർ നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാർ പിരിഞ്ഞ് പോകുമ്പോൾ അവർ വീണ്ടും വരും ഇന്നിപ്പോൾ എന്തോ അവരുടെ സംഘടനാപരമായി അവരെന്തോ ഒരു ഉപരോധമുണ്ട് രാഷ്ട്രീയമായ ഒരു ഉപരോധമൊന്നും അങ്ങനെ ഉപരോധമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന രീതിയിലൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നിട്ട് പരിഹാരമൊന്നും ആകുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ വീട് പൂർണ്ണമായും നശിച്ചു നശിച്ചതിൻ്റെ പേരിൽ കളക്ടർ ഉത്തരവിട്ട് ഇങ്ങനെ റീറ്റെയിലിങ് വാൾ കെട്ടി കൊടുക്കണം പല രാഷ്ട്രീയക്കാരും വന്ന് നോക്കിയതാണ് ഇന്ന് വരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അഥവാ ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഓരോരുത്തരും പറയും ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല ഇത് മറ്റൊരാ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറി ഇറങ്ങാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് ഇന്നലെ കൂടി ഞങ്ങൾ പരാതി കൊണ്ടു കൊടുത്തു ഇന്ന് വരെ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എല്ലാവരും ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു കാര്യവും നടന്നിട്ടില്ല ഇന്ന് ഞങ്ങളുടെ ജീവൻ ജീവന് ഭീഷണിയോടെ ഞങ്ങൾക്ക് വെളിയിറങ്ങാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ ഇതിന് യാതെ എന്തെങ്കിലും ഒരു പരിഹാരം ഇനിയെങ്കിലും കണ്ടെത്തി തരണമെന്ന് താൻമയെ അപേക്ഷിക്കുന്നു ഞങ്ങൾ അത്രയ്ക്ക് നിവർത്തിയിട ഞങ്ങളുടെ മക്കൾക്കൊന്നും വെളിയിലിറങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് വീട് പൂർണ്ണമായും നശിച്ചു പൂർണ്ണമായും വെച്ചാൽ ഒറ്റ മുറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എൻ്റെ മക്കൾ അടുത്ത വീട്ടിലായതുകൊണ്ട് അവരുടെ ജീവൻ പോയില്ല സർക്കാർ അന്ന് അന്നാകെ അനുവദിച്ചത് അയ്യായിരം രൂപയാണ് ഇത്രയും ഇടിഞ്ഞ് വീണിട്ട് അയ്യായിരം രൂപയാണ് അനുവദിച്ച് തന്നത് അല്ലാതെ യാതൊന്നും ഇന്ന് വരെ ചെയ്തു തന്നിട്ടില്ല ഓണത്തേക്ക് വേണ്ടിയുള്ള ആ സ്ഥലത്ത് മണ്ണടിക്കാൻ വേണ്ടി അവിടെ വന്നു അവിടെ കുറെ ലോഡടിച്ചു അവൻ ഈ മഴ സമയത്താണ് താഴ്ത്തുമല്ല വലിപ്പം ഇറങ്ങി അപ്പോൾ ഞങ്ങൾ കുറെ ആൾക്കാർ വന്നു അവർ ചെയ്തപ്പോൾ ഇപ്പം അടിക്കുന്നില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ വന്ന് അടിച്ചിട്ട് പോയി അപ്പം ഞങ്ങളവിടെ കഴിഞ്ഞാൽ കുറേ വീട് ചെറിയ ചെറിയ വീടുകളാണ് അത്രയും ഒലിപ്പെടുത്ത് ഈ വെള്ളം എന്ന് വെച്ചാൽ വെള്ളം ഈ മണ്ണിന്റെ വെള്ളത്തിന്റെ കൂടെ ഈ മണ്ണ് ഒലിച്ചു ഇറങ്ങും അങ്ങനത്തെ മണ്ണാണ് ഇപ്പൊ ആ സൈഡ് അപ്പുറത്തെ സൈഡിലാണ് അടിക്കുന്നത് ഇപ്പൊ ഇപ്പുറ സൈഡിൽ അടിക്കല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തായിട്ട് മണ്ണടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയും തുടർന്ന് മണ്ണ് ലോറി മടങ്ങി പോവുകയാണ് ചെയ്തത് എന്നാൽ അവർ മടങ്ങിപ്പോകാതെ കോട്ട ഹോസ്പിറ്റലിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ പ്രദേശത്തേക്ക് ആ മണ്ണ് കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തിട്ട് പോയുന്ന പോയുന്ന അവസ്ഥയാണ് കണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പ്രതിഷേധക്കാരോ നാട്ടുകാരോ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മണ്ണ് ഡമ്പ് ചെയ്ത് നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ആളുകൾ പോയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ള ഒരു ഭൂപ്രദേശമാണ് പുലേനാർ കോട്ടയുടെ ഈ ഈ ഭാഗം ഈ ഒരു അവസ്ഥയിൽ കൂടി ഈ ഒരു അവസ്ഥയിൽ പോലും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ പുലേനാർ കോട്ട നിവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലകൊള്ളുകയാണ് സംരക്ഷണ ഭിത്തി എന്ന ആവശ്യവുമായി ഇവർ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല അധികാരികളുടെ മുന്നിൽ ഈ പ്രശ്നം ഉന്നയിക്കാതെ ഇരുന്നിട്ടുമില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനിയും തുടരുകയാണെങ്കിൽ പ്രളയം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും ഉണ്ടാകും ഇതിനുള്ള പരിഹാരം ഉടൻ തന്നെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ ജിബിൻ സോജനൊപ്പം ശാരദാ ശശിധരൻ ന്യൂസ് കേരള ഓൺലൈൻ